Good morning to all of you. Praise the Lord. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന ത്രിദ്വൈക ദൈവമേ, ഞങ്ങളിൽ ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ. ഞാൻ എഴുതിയൊരു ഗാനമാണ്, 10-35 വർഷം മുമ്പ്. അപ്പോൾ നിങ്ങൾ ആരോട് ചേർന്ന് ഇപ്പോൾ പാടാൻ പോകുന്നത്? ഗാനരചയിതാവിനോട് ചേർന്ന്. അങ്ങനെ നിങ്ങൾ പാടിയിട്ടുണ്ടോ? ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ടല്ലോ. ഗാനരചയിതാവിനോട് ചേർന്ന് പാടിയിട്ടുണ്ടോ? ഉണ്ടോ? ആ, ഈ ഗാനം കേരളത്തിൽ ഒരുപാട് പേര് പാടാറുള്ളതാണ്. ആത്മാവേ പരിശുദ്ധാത്മാ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവജനം നാം ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമന കുട്ടൻ ഞാൻ, ദൈവജനം നാം ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമന കുട്ടൻ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവം മനുഷ്യനുമൊന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവ സുതനായി മാറി, ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവ സുതനായി മാറി, പിതാവെന്നോടുകൂടെ പുത്രനോടുകൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ, പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ.
തന്നെ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ദൈവാത്മാവിന്നിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവിന്നിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവെൻ്റെ ആത്മാവിൽ ലയിച്ചു ആപിതാവെന്ന് ഞാൻ വിളിച്ചു ദൈവാത്മാവെൻ്റെ ആത്മാവിൽ ലയിച്ചു ആപിതാവെന്നു ഞാൻ വിളിച്ചു ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. കഴിഞ്ഞ 10-20 ദിവസമായിട്ട് ഞങ്ങൾ മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്രയിൽ ഹിന്ദിയിലാണ് അവിടെ ഞങ്ങൾ ഈ പാട്ടൊക്കെ പാടിയത്. ഇതൊന്ന് ഹിന്ദിയിൽ പാടട്ടെ, ഹിന്ദിയിൽ ഈ ഗാനം ഹിന്ദിയിൽ. ഓ ആത്മാ പാവനാത്മാ അന്തര്യാമി പരമാത്മാ ഓ ആത്മാ പാവനാത്മാ അന്തര്യാമി പരമാത്മാ തേരെ നിവാസ് ഹേ മേരേ ഹൃദയ മേ ബസ് ജാവോ മുജ് മേ തേരെ നിവാസ് ഹേ മേരേ ഹൃദയ മേ ബസ് ജാവോ മുജ് മേ വസ ജാവോ മുജ് മേ വസ ജാവോ മുജ് മേ ഓ ആത്മാ പാവനാത്മാ അന്തര്യാമി പരമാത്മാ ജീവൻ ജല കാ സ്രോത മുജുമേ വഹാദോ ജീവജലത്തിനരുവി ജീവന ജല കാ സ്രോത മുജുമേ വഹാദോ പ്രജ്വലിത കര മേരെ ഹൃദയ മേ തേരെ പ്രേമ കീ അഗ്നി ജ്വാല പ്രജ്വലിത കര മേരെ തേരെ പ്രേമ കീ അഗ്നി ജ്വാല ഓ ആത്മാ പാവനാത്മാ അന്തര്യാമി പരമാത്മാ. മൈ ഹൂ മന്ദിര ഈശ്വര കാ മൈ ഹൂ നിവാസ്
ईश्वर का मैं हूँ मंदिर ईश्वर का मैं हूँ निवास ईश्वर का मैं हूँ मंजूषा ईश्वर मैं हूँ मंजूषा ईश्वर का मैं हूँ बेटा ईश्वर का मैं हूँ बेटा ईश्वर का आत्मा पावनात्मा अंतर्यामी परमात्मा ईश्वर इम्मानुएल बना मैं पापी उसका बेटा बना ईश्वर इम्मानुएल बना गॉड विद अस मैं पापी उसका बेटा बना पिता मेरे संग पुत्र मेरे संग स्वर्ग का राज है मुझ में स्वर्ग का राज है मुझ में ओ आत्मा पावनात्मा अंतर्यामी परमात्मा पवित्र आत्मा जब मुझ में बहा भरा प्रेम से मन मेरा पवित्र आत्मा जब मुझ में बहा भरा प्रेम से मन मेरा पवित्र आत्मा मेरी आत्मा में मिलकर मैंने पुकारा आबा पिता आबा पिता आबा पिता ओ आत्मा पावन आत्मा अंतर्यामी परमात्मा धन्यवाद थैंक यू देखो पता नहीं क्यों हम हिंदी में एक गीत गाया आई डोंट नो व्हाई वी सैंग दिस इन हिंदी मे बी आप लोग हैं मे बी यू मे हैव टू सर्व सम हिंदी पीपल आल्सो है ना इवड़ा आशुपत्रि हिंदिकार वरारो इले അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരോട് സംസാരിക്കണേ കുറച്ച് ഹിന്ദിയൊക്കെ അറിയണ്ടേ എനിക്ക് അത്ഭുതകരമായിട്ടാണ് ഹിന്ദിയിൽ കർത്താവ് സുവിശേഷം പ്രഘോഷിക്കാനും ഗാനം ആലപിക്കാനും ഒരത്ഭുതമായിട്ടാണ് തന്നത് ഈ ഗാനത്തിൻ്റെ തന്നെ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേന്നുള്ള ആ ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണില്ല ആർക്കും വളരെ എക്സ്പെർട്ടായിട്ടുള്ള ചില മലയാളി ഹിന്ദി അച്ഛന്മാർ പറ്റണില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വാക്കുകൾ ഇങ്ങ് വരാൻ തുടങ്ങി ഒരു പ്രവചനം പോലെ അത് പല പ്രാവശ്യം ഇങ്ങനെ വന്നു അപ്പോൾ എനിക്കറിയില്ല കർത്താവ് ഇതെന്താണത് അപ്പോഴാണ് അത് ആ ഒരു സെൻറ്റൻസിൻ്റെ ട്രാൻസ്ലേഷനായിരുന്നു പരിശുദ്ധാത്മാവ് തരികയായിരുന്നു അതിങ്ങനെയാണ് സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷൻ പ്രജ്വലിത് കഴുമേരെ ഹൃദയമെത്തേരി പ്രേമയ്ക്ക് അഗ്നി ജ്വാല ഉടനെ ഞാനത് രാത്രി തന്നെ ഇരുന്ന് എഴുതി രാവിലെ പാടി അത് നമ്മുടെ കഴിവുകൾ നമുക്കൊരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകളെല്ലാം തന്നെ ദൈവത്തിൽ നിന്നുള്ളതാണ്
എന്നിരുന്നാലും ദൈവം ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കഴിവുകളൊന്നും വർക്കാവുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിലാകാം, ചില നഴ്സിംഗ് ചലഞ്ചസ് ആകാം, നമുക്കൊന്നും ശരിയാവണില്ല. ഞാൻ പണ്ട് വളരെ ചെറുപ്പത്തിൽ ജോലി ചെയ്തിരുന്നത് ജംഷഡ്പൂർ ടാറ്റ ഹോസ്പിറ്റലിലെ സ്ഥലം, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയിലാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഫേമസ് ഒരു ഹോസ്പിറ്റലാണ് ടാറ്റ ഹോസ്പിറ്റൽ, നഴ്സുമാർ കേട്ട് കാണും. അപ്പോൾ എന്നോട്, ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, 23 വയസ്സായ ഒരു എഞ്ചിനീയറായിരുന്നു, എന്നോട് എല്ലാവരും പറഞ്ഞ ആ ടാറ്റ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പോകുമ്പോൾ സൂക്ഷിക്കണോട്ടാന്ന്. എനിവേ, അപ്പോൾ അവിടെ ഒരിക്കലൊരു അപകടം ഉണ്ടായിട്ട് ടാറ്റ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. ആ നേഴ്സ് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ കുറേ കുത്തിയിട്ടും സൂചി കയറണില്ല. അപ്പോൾ മലയാളി നേഴ്സാണ്, ഞാൻ മലയാളിയാണെന്ന് അറിയാതെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് കണ്ടാമൃഗത്തിൻ്റെ തൊലിയാണ്, മനസ്സിലായോ? ഞാൻ അപ്പോഴും അറിയിച്ചില്ല ഞാൻ മലയാളിയാണെന്ന്. ഇനി കേൾക്കാനുള്ളത് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് കേട്ടോ. ഇതാണ് ചില നേഴ്സിംഗ് ചലഞ്ചസ്, സൂചി കയറണില്ല, രണ്ട് മൂന്ന് സൂചി ഒടിഞ്ഞു. അപ്പോൾ നേഴ്സിൻ്റെ വളരെ സ്നേഹപൂർവമായ കമൻ്റാണ്, ഇത് കണ്ടാമൃഗത്തിൻ്റെ തൊലിയാണ്. എനിവേ, ഞാനത് ഇപ്പോഴും ഓർക്കുന്നു, വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ നേഴ്സിംഗ് ആതുര സേവനത്തിൽ എല്ലാം ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭ്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൈയാണ്, ദൈവത്തിൻ്റെ മുഖമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെയാണ് ഈ ശുശ്രൂഷയെല്ലാം ചെയ്യേണ്ടത്. പ്രചുലിത് കഴുമരെ ഹൃദയമേ തേരി പ്രേമിക്കിയ അഗ്നി ജ്വാല ഓ ആത്മാ പാവനാത്മാ ജീവജലത്തിൻ ഓ ഹിന്ദിയിലെ ട്യൂൺ മാറിപ്പോയി. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ഈ ഗാനം എഴുതുന്നതിന് മുൻപ് വർഷങ്ങളോളം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവസ്നേഹം കൊണ്ട് നടക്കണേ, ദൈവസ്നേഹം കൊണ്ട് നടക്കണേ, ഈശോയേ എന്നെ ദൈവസ്നേഹം കൊണ്ട് നടക്കണേ, ദൈവം ഇത്ര ഉള്ളു പ്രാർത്ഥന. ഫിൽ മീ വിത്ത് യുവർ ലവ്. കാരണം പൗലോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ 13 അധ്യായത്തിൽ, ഒന്ന് കുറേ ദിവസം 13 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിങ്ങനെയാണ്: നിങ്ങൾക്കെല്ലാ വരങ്ങളുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആയിരിക്കും. മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആയിരിക്കും. ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 13:1. പ്രവചനപരം ഉണ്ടാകാം, സകല രഹസ്യങ്ങളും അറിയാം, മലകളെ മാറ്റാൻ പറ്റിയ വിശ്വാസമുണ്ടാകാം, സ്നേഹമില്ലെങ്കിൽ. ഒന്ന് എല്ലാവരും പറഞ്ഞേ, സ്നേഹമില്ലെങ്കിൽ. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, സ്നേഹമില്ലെങ്കിൽ. എല്ലാവരും പറഞ്ഞേ, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഒന്നാലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തോ ആണ് എന്നുള്ള ഒരു, ഞാനിപ്പോൾ നേഴ്സാണ്, ഞാൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാൻ, എനിക്ക് ഇന്ന പ്ലാനുകളാണ്, നമ്മൾ എന്തോ ആണ്. പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റേതാണ്, അതെല്ലാം ദൈവത്തിൻ്റേതാണ്.
എന്നിരുന്നാൽ തന്നെയും നമ്മുടെ കഴിവും അറിവും എല്ലോളമേ ഉള്ളൂ. നമുക്കറിയാനുള്ളത് ഒരു കടലോളമുണ്ട്. ഇതാണ് നമ്മൾക്കുണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്. ദൈവം നമുക്ക് ധാരാളം തരാൻ ആഗ്രഹിക്കുന്നു, ജ്ഞാനം തരാൻ ആഗ്രഹിക്കുന്നു, സ്നേഹം തരാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ വേണ്ടത് ഈ ജ്ഞാനവും സ്നേഹവും കൂടി ഒന്നാകണം. സ്നേഹം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ജ്ഞാനമില്ലാതെ സ്നേഹിച്ചാൽ വലിയ അപകടമാണ്. അതുപോലെ തന്നെ സ്നേഹമില്ലാത്ത ജ്ഞാനത്തിനും വലിയ അപകടമാണ്. ദൈവത്തിൻ്റെ ദൈവം സ്നേഹമാണ്, അതേസമയം ദൈവം ജ്ഞാനമാണ്. ഇപ്പോൾ 1 കൊരിന്ത്യോസ് 13 ഇങ്ങനെ പറയുന്നു, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. തുടർന്ന് പറയുകയാണ്, എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഈ ജോലി, ഇതൊരു ജോലിയായിട്ട് ചെയ്യാം. നഴ്സിംഗ് ഒരു ജോലിയാകാം, അങ്ങനെയാണ് പലരും കണക്കാക്കുന്നത്. എന്നാൽ അതൊരു ദൈവിക ജോലിയാണ്. അതുകൊണ്ട് ദൈവം എല്ലാ സഹായങ്ങളും തരും, എല്ലാ സഹായങ്ങളും തരും. അപ്പോൾ മറ്റ് ജോലികൾ പോലെ അല്ല ഇത്. അഫ്കോഴ്സ് എന്ത് ജോലിയിലും ദൈവത്തിൻ്റെ സഹായം നമുക്ക് കിട്ടാം, പക്ഷേ ഈ ജോലിയിൽ ദൈവത്തിൻ്റെ സഹായം 100% നമുക്ക് കിട്ടും. 100%. അങ്ങനെ ദൈവത്തിൻ്റെ സഹായത്തിലൂടെ ജോലി ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ ജോലി വളരെ വളരെ അനുഗ്രഹീതമായ ഒന്നായിരിക്കും. അപ്പോൾ ഈശോ പറയും, വെൽ ഡൺ, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ വലിയ കാര്യമേൽപ്പിക്കും. അപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുന്നതിലാണ് വിജയം. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യണം. എന്നാൽ ഇതെല്ലാം ഇൻ പ്രിൻസിപ്പിൾ നമുക്കറിയാം, സ്നേഹിക്കണം, സ്നേഹത്തോടെ ചെയ്യണം. ഈ രോഗികളൊക്കെ മറ്റൊരു ക്രിസ്തുവാണ് എന്നൊക്കെ അറിയാം, പക്ഷേ സ്നേഹം വരണില്ല. വീട്ടിൽ ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ സഹോദരങ്ങളോടോ അല്പം സ്നേഹമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായി, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോലിക്ക് വരണമെങ്കിൽ ആ ഒരു മനോഭാവം നമ്മളിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. പിന്നെ ഡ്യൂട്ടിയിൽ വന്നാലും വാർഡിൽ വന്നാലും ആ സുപ്പീരിയറിനോടും ജൂനിയറിനോടും തന്നെ നമ്മൾക്ക് ദേഷ്യത്തിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതെനിക്കറിഞ്ഞൂടാ, ആ കല്ലാസം അവിടെ എന്നെനിക്കറിഞ്ഞൂടാ, ഇത്രേ ഉള്ളു കാര്യം. അത് തോറ്റിന്ന് ആ ഡോണ്ട് വറി, ഡോണ്ട് ബോദർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പറയാൻ തുടങ്ങും. രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മുഖം കാണുമ്പോൾ രോഗി ഇങ്ങനെ നോക്കാണ്, സിസ്റ്ററെ എന്ത് പറ്റിയെന്ന്, ഇത്രേ ഉള്ളു കാര്യം. ഇപ്പോൾ അവിടെ സ്നേഹം വരുന്നുണ്ടോ? സ്നേഹം വരുന്നില്ല. എന്തുകൊണ്ടാണ്? അതാണ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയും. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മൾ വീട്ടിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രോഗികളെയോ നമ്മുടെ സഹപ്രവർത്തകരെയോ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അപ്പോൾ ഈ സ്നേഹം നമ്മളിലേക്ക്
വരണമെങ്കിൽ സ്നേഹത്തിൻ്റെ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടണം. സ്നേഹത്തിൻ്റെ സോഴ്സ് ഉദാഹരണത്തിന് ഇതൊരു 500 രൂപ നോട്ടാണ് കേട്ടോ. ഈ നോട്ട് മഹാത്മാഗാന്ധിയുടെ പടമൊക്കെ ഇട്ടിരുന്നു. ഈ നോട്ടിന് ഈ ഇന്ത്യൻ കറൻസിക്ക് ഈ വില വന്നത് എങ്ങനെയാണ്? ഈ 500 രൂപ എന്നുള്ള വില ഈ കടലാസിന് എങ്ങനെ വന്നു? ആരെങ്കിലും പറയാമോ ഇതിനെങ്ങനെ വില വന്നു? ഇത് വെറും ഒരു കടലാസല്ലേ, ഇത് ഇറ്റ് ഇസ് എ പേപ്പർ. പണ്ടൊക്കെ ഗോൾഡ് കോയിനായിരുന്നു, അല്ലെങ്കിൽ വെള്ളി നാണയം. അപ്പോൾ അതിൻ്റെ എക്സാക്ട് വാല്യൂ തന്നെ അതിൻ്റെ വാല്യൂ. ഒരു പവൻ സ്വർണം അല്ലെങ്കിൽ ഒരു പവൻ അല്ലെങ്കിൽ ഇത്ര ഗ്രാം വെള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില അതിൻ്റെ വാല്യൂ ആണ്. പക്ഷെ ഇതിനെങ്ങനെ വാല്യൂ വരണോ? എന്താണ് റിസർവ് ബാങ്ക് അതിൽ മൂല്യം എന്ത് ചെയ്തു? സൈൻ ചെയ്തിട്ടുണ്ടോ? ആ എന്തുകൊണ്ട് സൈൻ ചെയ്തു? മൂല്യം ആ ചെറിയ വ്യത്യാസം കൂടിയിട്ട്. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ഇതിൻ്റെ മൂല്യം ഇന്നതാണെന്ന് ഗവൺമെൻറ് അറിയിച്ച് അത് സൈൻ ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? വേറെ ആർക്കെങ്കിലും ഉത്തരം പറയാനുണ്ടോ? ഉണ്ടോ? അറിയാമോ ഉത്തരം? ആ നിങ്ങളെല്ലാവരും തോറ്റു. തോൽവി സമ്മതിക്കാറോ? സമ്മതിക്കാവോ? അതും ഒരു കഴിവാണ്. ഇതിൻ്റെ മൂല്യം റിസർവ് ബാങ്ക് ഇന്നതാണെന്ന് ഡിക്ലെയർ ചെയ്തത് കൊണ്ടല്ല, ഇതിൻ്റെ മൂല്യം അവിടെ റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് വച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതായത് 500 രൂപയുടെ 1,000,000 നോട്ട് അടിക്കണമെങ്കിൽ 500 രൂപയുടെ 1,000,000 നോട്ട് അടിക്കണമെങ്കിൽ 500 മില്യൺ രൂപ വില വരുന്ന ഗോൾഡോ മറ്റ് വിലയുള്ളത് അവിടെ ഡെപ്പോസിറ്റ്. അതിനാണ് റിസർവ് ബാങ്ക് എന്ന് പറയണതല്ല, ഇറ്റ് ഈസ് റിസർവ്ഡ്, ഇറ്റ് ഈസ് സ്റ്റോർഡ് ദെയർ. അതവിടെ ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഐ പ്രോമിസ് ടു പേ the bearer the sum of 500. Reserve Bank governor sign cheyidirikkana, I promise to pay because idinde value our deposit aanu. Bayyoru udaharanam sneham 500 unit sneham nammal kodukkanamengil nammalde hrudayathil sneham undaagana. നമ്മുടെ ഹൃദയത്തിന് സ്നേഹമുണ്ടാകണമെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ മുഴുവൻ ഡെപ്പോസിറ്റ് ആയ ദൈവം ആരാകുന്നു? സ്നേഹമാകുന്നു. ആ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ സ്നേഹത്തിൻ്റെ ബലിയായി അർപ്പിച്ചുകൊണ്ട് ഈശോ കുരിശിൽ തൻ്റെ ജീവൻ സ്നേഹമായി അർപ്പിച്ചുകൊണ്ട് ഒരു റിസർവ് ഡെപ്പോസിറ്റ്, സ്നേഹത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അതാണ് സാക്രമെൻറ്റ്, ദ സാക്രമെൻറ്റ് ഓഫ് ലവ്. വിശുദ്ധ കുർബാന എന്നത് സ്നേഹത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റാണ്. അപ്പോൾ ഈ കുദാശ ഉണ്ടാക്കിയപ്പോൾ 3 ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് നടന്നത്. 1 വിശുദ്ധ കുർബാന, 2 വൈദിക പട്ടം, അതോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെ ഒരു പുതിയ കമാൻഡ്മെൻറ്റ്, പുതിയ കൽപ്പന.
യോഹന്നാൻ 13:34, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. എന്താണത്? നിങ്ങൾ സ്നേഹിക്കുക എന്നല്ല അവിടെ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ, സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുക. അപ്പം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ ഞാൻ സ്നേഹത്തിൻ്റെ ഒരു റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങൾ വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്നേഹം പകരാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ ഡെപ്പോസിറ്റുമായിട്ടൊരു കണക്ഷൻ വേണം. കുറച്ച് യൂണിറ്റ് കിട്ടിയാൽ പോരാ. അതുകൊണ്ടാണ് അടുത്ത അധ്യായത്തിൽ ഈശോ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങളെല്ലാം എൻ്റെ ശാഖകളാണ്. അപ്പോൾ ഈ മുന്തിരിച്ചെടിയിലെ പ്രത്യേകത, ഇപ്പോൾ ഇതാണ് മുന്തിരിച്ചെടി എന്ന് ഉദ്ദേശിച്ചോ, ഇതൊരു മുന്തിരിച്ചെടിയുടെ തായ്തണ്ടാണ്. ഈ വിരലുകളെല്ലാം ശാഖകളാണ്, ഉണ്ടോ? അപ്പോൾ ഈ തായ്തണ്ടിൽ ഒഴുകുന്ന ജീവരസം, സ്നേഹത്തിൻ്റെ സത്ത ഈ ശാഖകളിലെല്ലാം ഒഴുകുന്നു ഒഴുകുന്നു. യാതൊരു വ്യത്യാസമില്ല തായ്തണ്ടും ശാഖയും തമ്മിൽ, ഇല്ല കണ്ടോ? തായ്തണ്ടിൽ ഒഴുകുന്ന അതേ വെലോസിറ്റിയിൽ അളവില്ലാതെ ഒഴുകുന്നു. ദൈവം സ്നേഹമാകുന്നു, 1 യോഹന്നാൻ 4:16. ഇതിനെക്കുറിച്ച് ഒരു സഭാ ശാസ്ത്രി അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ദ ചർച്ച് ആയ സെയിൻറ് ഫ്രാൻസിസ് ഡി സെയിൽസ്, വലിയ വിശുദ്ധനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലാണ്, ദൈവസ്നേഹത്തിൻ്റെ അളവ് എത്രയാണ്, ദൈവസ്നേഹത്തിൻ്റെ അളവ് എത്രയാണ് എന്നുള്ളതിൻ്റെ ഉത്തരം, ദൈവസ്നേഹത്തിൻ്റെ അളവ് അത് അളവില്ലാത്തതാണ് എന്നതാണ് എന്ന് പറഞ്ഞ എല്ലാവരും. ദൈവസ്നേഹത്തിൻ്റെ അളവ് അതിന് അളവില്ല എന്നതാണ്. അതാണ് ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് കൊണ്ട് പോകുകയാണെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിൽ നിറയണതേ കിട്ടുള്ളൂ. എന്നാൽ ദൈവസ്നേഹം അളവില്ലാതെ നമ്മളിലേക്ക് ഒഴുക്കുന്നു, അളവില്ലാതെ. ഞാൻ മദർ ത്രേസ്യയുടെ സിസ്റ്റേഴ്സിനെല്ലാം കുറേ പേ സ്ഥലത്ത് ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് കോൺടംപ്ലേറ്റീവ് കന്യാസ്ത്രീകളുടെ പ്രത്യേകത, അവരെന്തെല്ലാം ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഒരാൾ ഈശോയുടെ അടുത്തുണ്ടാവും, ഒരാൾ. അങ്ങനെ ഈശോയിൽ നിന്നൊഴുകുന്ന ഈ സ്നേഹം ആ ഒരാളിലൂടെ അവരുടെ ആ ശുശ്രൂഷകളിൽ മുഴുവനും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് നമ്മളെല്ലാവരെയും സ്നേഹത്തിൻ്റെ ഒരു ചാനലാക്കി മാറ്റും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് പ്രാർത്ഥനയാണ്, മേക്ക് മീ എ ചാനൽ ഓഫ് യുവർ ലവ്, മേക്ക് മീ എ ചാനൽ ഓഫ് യുവർ പീസ്, വേർ ദർ ഈസ് നോ പീസ് ലെറ്റ് മീ ഗിവ് പീസ്, മേക്ക് മീ എ ചാനൽ ഓഫ് യുവർ ലവ്, വേർ ദർ ഈസ് നോ ലവ് ലെറ്റ് മീ സോ ലവ്. അപ്പം നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ കാശ് കിട്ടുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി സ്നേഹത്തിൻ്റെ ഒരു ചാനലാണ് നമ്മൾ, സ്നേഹത്തിൻ്റെ ഒരു ചാനൽ. എന്നാൽ ഈ സ്നേഹത്തിൻ്റെ ചാനലാണെന്നൊക്കെ ഇൻ പ്രിൻസിപ്പിൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്നേഹമൊഴുകണമെങ്കിൽ നമ്മളാകുന്ന ഈ ചാനൽ സ്നേഹത്തിൻ്റെ സ്രോതസ്സായ ആ യേശുവുമായിട്ട് ഒന്നായിരിക്കണം, ഒന്നായിരിക്കണം, ഒന്നായിരിക്കണം. അപ്പോൾ ഈ ചില നമ്മുടെ
പ്ലഗുകളൊക്കെ ചില ലൂസ് കോണ്ടാക്ട് ഉണ്ടാവും, ലൂസ് കോണ്ടാക്ട്, നമ്മൾ കുത്തണു ലൂസ് കോണ്ടാക്ട്, അപ്പോൾ പവർ ശരിക്കും ഒഴുകുന്നില്ല. നമ്മുടെ ജീവൻ ക്രിസ്തുവുമായിട്ട് പൂർണ്ണമായി ഒന്നായിരിക്കണം. അങ്ങനെ ക്രിസ്തുവാകുന്ന സ്നേഹം നമ്മളിലേക്ക് ഇൻഎക്സോസ്റ്റബിൾ എന്നാ പറയുക, ഇൻഎക്സോസ്റ്റബിൾ, ഒരിക്കലും നിലയ്ക്കാത്ത രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഒരിക്കലും നിലയ്ക്കാത്ത രീതി. ഞാൻ 33 വർഷമായി ഈ ശുശ്രൂഷയിലായിട്ട് എനിക്ക് ഒരു മടിപ്പുമില്ല, ഒരു മടിപ്പുമില്ല. കാരണം ഞാൻ ഈ നിത്യാരാധനയിലൂടെയും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും യേശുവാകുന്ന ആ സ്നേഹക്കട്ട, ആ സ്നേഹത്തിൻ്റെ തീക്കട്ട അല്ലേ, തീക്കട്ട, തീക്കട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിറ്റർജിയിലെ പദമാണത്, ആ സ്നേഹവുമായിട്ട് കുറച്ച് സമയം പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും, അതോടൊപ്പം നമ്മുടെ അകത്തുള്ള ആ ബോധ്യം ദൈവം സ്നേഹമാകുന്നു, അളവില്ലാത്ത സ്നേഹമാകുന്നു. ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളൊരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:34, 34 യോഹന്നാൻ്റെ സുവിശേഷം 3:34 പറയുന്നത്, അളന്നല്ല ഞാൻ ആത്മാവിനെ നൽകുന്നത്, അളന്നല്ല, അളവില്ലാതെ നൽകുകയാണ്. അപ്പോൾ ഈ അളവില്ലാതെ നൽകുന്ന ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ തുടിക്കണം, ഒഴുകണം. ഒഴുകുമ്പോൾ വ്യക്തിപരമായി നമുക്ക് ഭയങ്കര വിജയവും സന്തോഷവുമായിരിക്കും. നമ്മളെ സ്നേഹിക്കാൻ ഒരാളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ആരാണത്? മനുഷ്യനായ യേശുക്രിസ്തു. എന്നാൽ ആ മനുഷ്യനായ യേശുക്രിസ്തുവിലൂടെ ഒഴുകുന്ന സ്നേഹം ദൈവസ്നേഹമാണ്, ദൈവസ്നേഹമാണ്. പല മതങ്ങളും ദൈവത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാനാണ്. ഒരിക്കലൊരു മദത്തരേസ്യ സിസ്റ്റർ എന്നോട് പറഞ്ഞതാണ്, ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു സ്ത്രീയോട് ഈശോയെക്കുറിച്ച് പറയാൻ വന്നപ്പോൾ അവൾ പറഞ്ഞു, എന്നോട് പറയണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു നോ അബൌട്ട് യുവർ ഗാഡ്, ഓൾ ഗാഡ് ഗോ ടു ഗോഡ്. എല്ലാ മതങ്ങളും ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്നു, എന്താ നിങ്ങളുടെ ഇത്ര വലിയ പ്രത്യേകത? അപ്പോൾ ആ മദർ തെരേസ സിസ്റ്റർ പറഞ്ഞു, സോറി, ഞങ്ങളുടെ മതം ദൈവത്തിലേക്ക് കൊണ്ടുപോവുകയല്ല, ദൈവം നിങ്ങളിലേക്ക് വരികയാണ്. ദൈവം മനുഷ്യനിലേക്ക് വരികയാണ് ചെയ്തത്, മനുഷ്യനെ ദൈവത്തിലേക്ക് കൊണ്ടുപോകുകയല്ല ചെയ്തത്, ദൈവം മനുഷ്യനിലേക്ക് വന്നിരിക്കുന്നു. ദൈവം മനുഷ്യനിലേക്ക് വന്നു, അതെന്താ അതൊന്ന് പറഞ്ഞേ, അതെങ്ങനെയാ? അതാണ്, അതാണ് വ്യത്യാസം. ദൈവം മനുഷ്യനായി മനുഷ്യനോടൊപ്പം ജീവിച്ച് മനുഷ്യനുമായി ഒന്നായി ദൈവത്തിൻ്റെ സത്ത തന്നെയായ സ്നേഹത്തെ അവന് നൽകിക്കൊണ്ട് അവൻ്റെ ജീവിതത്തെ വിജയമാക്കുന്നു. നീ ഒരിക്കലും പരാജയപ്പെടില്ല, കാരണം മരണത്തെപ്പോലും ജയിച്ച ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ദൈവത്തിന് പറയാനുള്ള ഒറ്റ കാര്യത്തിലുള്ളൂ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതാണ് ഒരുപാട് പാട്ടുകൾ, കൂടെയുണ്ട്, കൂടെയുണ്ട്. അപ്പം ഈ കൂടെയുണ്ടായിട്ടും കൂടെയുള്ള ആളോട് മിണ്ടണില്ലെങ്കിലോ, കൂടെയുള്ള ആളെ നമുക്കറിയില്ലെങ്കിലോ, കൂടെയുള്ള ആളോട് നമുക്കൊരു സ്നേഹ സംഭാഷണമില്ലെങ്കിലോ, അപ്പോൾ നമ്മുടെ ഈ വിശുദ്ധ കുർബാനയും നിത്യാരാധനയും എല്ലാം ഈ കൂടെയുള്ള ദൈവത്തിൻ്റെ, കൂടെയുള്ള സ്നേഹത്തിൻ്റെ വ്യത്യസ്ത
പ്രകടനങ്ങളാണ്, സ്നേഹപ്രകടനം, ആലിംഗനം, ഉമ്മ വയ്ക്കൽ, ഒന്നാകൽ. അങ്ങനെ സ്നേഹത്തിൽ നമ്മളുമായിട്ടുള്ള ഒരു ആനന്ദകരമായ അവസ്ഥ. അപ്പോൾ ഇത് ആർക്കെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ ജീവിതം വിജയിച്ചു, വിജയിച്ചു. എനിക്കിത് മനസ്സിലായി. അതുകൊണ്ട് എനിക്കെപ്പോഴും വിജയമാണ്. ഞാൻ പരാജയം എന്നത് അറിയേയില്ല എനിക്ക്. ആ വാക്ക് എൻ്റെ അകത്തില്ല. എന്തുകൊണ്ട്? എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ കൂടെ സകലത്തിലും വിജയം ശ്രീലാളിതനായ ഈശോ എൻ്റെ കൂടെയുണ്ട്. ആദ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, അതോടൊപ്പം നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ നമ്മളെപ്പോഴും സ്നേഹത്തിൻ്റെ ഒരു പതാകയായിരിക്കും, സ്നേഹത്തിൻ്റെ ഒരു ജ്വാലയായിരിക്കും. പ്രജ്വലിത് കഴുമേരെ ഹൃദയമേ തേരി പ്രേമിക്ക് അഗ്നി ജ്വാല. പിന്നെ മലയാളത്തിലേക്ക് വരാൻ പറ്റില്ല. എന്താണത് മലയാളത്തിൽ? സ്നേഹാഗ്നി ജ്വാലയായി കത്തി എന്നിൽ കത്തിപ്പടരെ. ഈ സ്നേഹാഗ്നി ജ്വാല നമ്മുടെ ജീവിതത്തിൽ തുടിക്കണം, ജ്വലിക്കണം. നമ്മളിൽ ഈ മലങ്കര കുർബാനയിൽ രൂഹാക്ഷണ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രാർത്ഥനയാണത്. എനിക്ക് വലിയ ആവേശമുള്ള നിമിഷമാണത്. അവിടെ വൈദികൻ പറയും, കർത്താവേ എനിക്കുത്തരമരുളണമേ, എനിക്കുത്തരമരുളണമേ, എനിക്കുത്തരമരുളണമേ. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? അതിൻ്റെ അർത്ഥം എന്താ? ഏലിയ പ്രവാചകൻ ബലിയർപ്പിച്ച ഒരു സംഭവമാണ്. അതിനെക്കുറിച്ചൊരു അറിയണം നല്ലതല്ല അവർക്കും. ആ കാലഘട്ടത്തിൽ 400-ലധികം പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും കർത്താവിനെ വിട്ട് ഒരു ഫാൾസ് ദൈവത്തെ, ബാലദേവനെ ആരാധിക്കാൻ പോയി. ഏലിയ ഒരാൾ മാത്രം. അപ്പോൾ ജനങ്ങൾക്കാകെ കൺഫ്യൂഷനായി. 400 പ്രവാചകന്മാരും ആരാധിക്കണതല്ലേ ദൈവം? ഇയാൾ ഒരാൾ മാത്രം ആരാധിച്ചാൽ എന്തുണ്ടാകാനാ? ജനറൽ ഒപ്പീനിയൻ. എന്നാൽ ഏലിയ പറഞ്ഞു, ഞാൻ ആരാധിക്കുന്ന ദൈവമാണ് സത്യദൈവം. മറ്റുള്ളതൊന്നും ദൈവമേ അല്ല. പക്ഷേ ജനങ്ങളിത് വിശ്വസിക്കണ്ടേ? ഇപ്പൊ ഏലിയ പറഞ്ഞു, ഇന്ന് ഇതിന് തീരുമാനമുണ്ടാകണം. ഇങ്ങനെ തീരുമാനമുണ്ടാകാം, ഈ 400 പ്രവാചകന്മാരും ബലിയർപ്പിക്കാൻ ബലിപീഠമുണ്ടാക്കൂ, കാളയെ വെട്ടി വയ്ക്കൂ, പക്ഷേ നിങ്ങൾ തീയിടരുത്. നിങ്ങളുടെ ബലി ദഹിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വരണം. ഞാനും ബലിപീഠമുണ്ടാക്കാം. രണ്ടുപേരും പ്രാർത്ഥിക്കൂ. ആരുടെ പ്രാർത്ഥനയിലുമാണ് തീ ഇറങ്ങി വന്ന് ബലി ദഹിപ്പിക്കുന്നത്? അതാണ് യഥാർത്ഥ ദൈവം. ഇസ്രായേൽ ജനം മുഴുവനും കൂടി നിൽക്കുകയാണ്. ഓപ്പൺ ചലഞ്ച്. ഒരു വലിയ മൈതാനം മുഴുവനും ആളുകൾ കൂടി നിൽക്കുന്നു. അവരെല്ലാവരും പറഞ്ഞു ആമേൻ. ഇനി ഒരു വലിയ വെല്ലുവിളി. 400 ബലിപീഠത്തിൽ കാളയെ അറുത്ത് വച്ചു. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്നും സംഭവിച്ചില്ല. കാരണം അവരൊരു മിഥ്യയാണ്. അവർ പറയുന്ന
ദേവൻ അങ്ങനെ ഒരു ദേവനേ ഇല്ല, ഒരു മിഥ്യയാണ്, ഒരു ഐഡിയൽ വർഷിപ്പ്, ഒരു മൂർത്തി പൂജയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ബാലദേവനെ. അപ്പോൾ ഇവിടെ ഏലിയ തമാശയ്ക്ക് പറയാൻ തുടങ്ങി, നിങ്ങളുടെ ദൈവം വിളിക്കിരിക്കാൻ പോയിട്ടുണ്ടാവും, വിളിക്കടാ ഒച്ചയിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞു, മതി, ഇനി നിങ്ങൾ നിർത്തൂ, നിങ്ങളുടെ സമയം കഴിഞ്ഞു. എനിക്കിത് വലിയ കോൺഫിഡൻസ് തരുന്ന ഒരു മോമെൻ്റാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ്റെ കോൺഫിഡൻസ്. 400 പേരും ദൈവത്തെ ഉപേക്ഷിച്ച് ഒരു ബാലദേവനെ ആരാധിക്കുന്നു, എന്തോരു അജ്ഞതയാണ്. എന്നിട്ടും ഏലിയ ഒരേ ഒരാൾ ഇവിടെ നിൽക്കുന്നു. ഏലിയ ഒരേ ഒരാൾ. ഏലിയ പറയാണ്, ഇതാ ഇനി ഞാൻ നമ്മുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇസ്രായേലേ, നിങ്ങൾ കേൾക്കുവിൻ. ആകാശവും ഭൂമിയും വിശ്വമണ്ഡലവും സൃഷ്ടിച്ച ഏക ദൈവം മാത്രമാണ് സത്യദൈവം. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് നമ്മുടെ ദൈവം, ജീവിക്കുന്ന ദൈവം. ആ ദൈവം അരുളിച്ചതനുസരിച്ച് ഞാൻ ഇതായി ബലിയർപ്പിക്കുന്നു. കർത്താവേ, ഉത്തരമരുളണമേ. അഗ്നിയച്ച് ഈ ബലി പൂർത്തിയാക്കണമേ. കർത്താവേ, ഉത്തരമരുളണമേ. കർത്താവേ, ഉത്തരമരുളണമേ. കർത്താവേ, ഉത്തരമരുളണമേ. അഗ്നി ഇറങ്ങി വന്നു, അഗ്നി ഇറങ്ങി വന്നു. എല്ലാവരും നോക്കി നിൽക്കേ, അഗ്നി ഇറങ്ങി വന്നു. ബലി മുഴുവനിലും അഗ്നി ശുദ്ധീകരിച്ച് ബലി ഫിസിക്കലായിട്ട് അഗ്നി ഇറങ്ങി വന്നു. അതാണ് അഗ്നി ഇറക്കം, പരിശുദ്ധാത്മാവ്. ഇതാണോ എല്ലാ ദിവസത്തും, എല്ലാ ദിവസവും ഇവിടെ ഏലിയ അല്ല പ്രാർത്ഥിക്കുന്നത്, കർത്താവിൻ്റെ പുത്രനും മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യരെ മുഴുവനും വേണ്ടി ജീവൻ അർപ്പിക്കുന്ന കുഞ്ഞാടിനെ പോലെ ജീവനർപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഉത്തരവരുളണമേ. നിത്യപുരോഹിതനും ബലിവസ്തുവുമായ കർത്താവ് പ്രാർത്ഥിക്കുന്നു പുരോഹിതനിലൂടെ. ഓരോ കുർബാനയും ഒരു ഒരു കർമ്മലമലയിലെ അഗ്നിയുടെ ഇറക്കി വരണം. ഇത് നിങ്ങൾ ഈ ഇന്ന് നാളെ കുർബാന അർപ്പിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങളിത് വിശ്വസിക്കുവിൻ. ഈ സമയത്ത് അഗ്നി ഇറങ്ങി വരികയാണ് ബലിയിൽ. അത് നമ്മളെല്ലാവരിലും സ്നേഹത്തിൻ്റെ ഒരു ജ്വാലയായി മാറുന്നു. അങ്ങനെയാണ് ഈ അഗ്നി നമ്മളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത്. അതാണ് ആ തീക്കട്ട. ഒരാളുടെ പ്രാർത്ഥന, ഒരുപാട് പേര്, 400 പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ടൊന്നും സംഭവിച്ചില്ല. എത്ര ആള് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതിലല്ല, ആരോട് പ്രാർത്ഥിക്കുന്നു എന്നതിലാണ്. നീ യഥാർത്ഥ ദൈവത്തെ അറിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ സത്ത അറിയുന്നുണ്ടോ? ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന വിളി അറിയുന്നുണ്ടോ? ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു ഒരു സ്നേഹ ബോംബായി മാറാൻ വേണ്ടിയിട്ട്. നീ എൻ്റെ ശാഖയാണ്, നീ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നൽകും എന്ന് ഈശോ പറയുകയാണ്. കാരണം നീ എൻ്റെ ജീവനാണ്, നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ആരാധനയും ആയിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ശുശ്രൂഷ. നമ്മുടെ ബാലദേവനെ അല്ല ആരാധിക്കുന്നത്,
ഏകദൈവമായ നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വന്ന് ഒരാളുടെ പ്രാർത്ഥന ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത് വേറെ ഒരാളാണ്. 84 വയസ്സുള്ള ഒരമ്മച്ചി ലൂക്കായുടെ സുവിശേഷത്തിലാണ് കിട്ടി. 2 36 മുതലുള്ള വചനം. ഫനുവേലിൻ്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചിക അവിടെ ഉണ്ടായിരുന്നു. അവൾ കന്യകാപ്രായം മുതൽ 7 ഭർത്താവിനോടൊത്ത് ജീവിച്ചു. അപ്പോൾ അന്നത്തെ കാലത്ത് 14-15 ഒരു 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. 7 ഭർത്താവിനോട് കൂടെ ജീവിച്ചു, വിധവയായി. അപ്പോൾ 24 വയസ്സിൽ വിധവയായി എന്ന് വിചാരിക്കാം. ഇപ്പോൾ അവർക്ക് എന്തിനാണ് ഈ ലൂക്ക ഇത്രയും കൃത്യമായിട്ടൊക്കെ എഴുതിയിരിക്കുന്നത്? 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ, നമ്പർ 1, ദേവാലയത്തിൽ തന്നെ ജീവൻ മുഴുവൻ. പിന്നെന്താ, അപ്പോൾ നമ്മളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ദേവാലയം അടച്ച് വീട്ടിൽ പോവും. ഇവിടെ പറയുന്നത് രാവും പകലും ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. കേട്ടോ, എന്തെല്ലാമാണ്? 1, 60 ഈശോ ജനിച്ചിട്ടില്ല. അതിനു മുൻപ് വരാനിരിക്കുന്ന ഈശോയെ പ്രേമത്തോടെ കണ്ടുകൊണ്ട് അവൻ വരും, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് സംഭവിക്കും, അതിനുവേണ്ടി തപസ്സിരിക്കുന്നു, ഉപവാസവും പ്രാർത്ഥനയും. നമ്മൾ കഴിക്കണ ഭക്ഷണത്തിൻ്റെ പകുതി മതി. ഇപ്പം നിങ്ങളുടെ അവിടെ ന്യൂട്രീഷ്യൻസിനോട് പറഞ്ഞു ചോദിച്ചാൽ മതി, അവർ പറയും ഇത്രയും കഴിച്ചാൽ മതി. ഇത് നോക്കുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കേണ്ട പകുതി ആവശ്യമുള്ളൂ. നമ്മുടെ ഒരുപാട് രോഗങ്ങളുടെ കാരണം നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളൊക്കെ ഉപവാസക്കാരാണ്. ഇപ്പം ഈ ബ്രദർ 6 പ്രാവശ്യമാണ് 40 വെറും ലിക്വിഡ് ഫുഡ് മാത്രം കഴിച്ച് ഈ കഴിഞ്ഞ ആഴ്ച അവരെ ഉപവാസമായിരുന്നു. ഞാനും 40 ഈശോ ഉപവസിച്ച മാതിരി ഒരു ഭക്ഷണവും കഴിക്കാതെ കഞ്ഞിവെള്ളം മോരും വെള്ളവും കുടിച്ച് ജീവിച്ചു. അതാണ് ഉപവാസം. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു നേരമെങ്കിലും ഒന്ന് ഉപവസിച്ച് നോക്കണം, നല്ലതാണ്. ഒരു നേരമെങ്കിലും ഭക്ഷണം ഉപേക്ഷിച്ച് ഒന്ന് ഉപവസിച്ച് നോക്കും. ഇവിടെ ഈ വിധവ രാവും പകലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദേവാലയം വിട്ടുപോകാതെ, എന്നാലോ 84 വയസ്സ്, ചെറുപ്പക്കാരിയാണല്ലേ. അപ്പം എന്തിനാണ് ഇതൊക്കെ എഴുതിയേക്കണത്? ഈ 84 വയസ്സെന്ന് എഴുതിയേക്കണത് എന്തുകൊണ്ടാണ്? കന്യാസ്ത്രീമാർക്ക് നല്ല പോയിൻ്റാണ്, വയസ്സ് ആകുമ്പോൾ നല്ലൊരു കാര്യമാണ് ചെയ്യാൻ. വയസ്സായവർ ഇപ്പം ജോലി സ്ഥലത്ത് ഓടി നടന്ന് ഈ ചെറുപ്പക്കാരെ പോലെ ജോലി ചെയ്യിക്കും, വയസ്സാകുമ്പോൾ വേറെ ജോലി, വിളിക്കുള്ളിലെ വിളി. അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പം സന്തോഷമായി, ഇത് ഞങ്ങളുടെ പണിയല്ല നിങ്ങളുടെ പണിയാണെന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർ. പക്ഷെ എന്നിരുന്നാലും ഈശോ വരുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു സഹോദരി, ഇങ്ങനെ ഒരു അമ്മച്ചി 60 രാപകൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദേവാലയം വിട്ടുപോകാതെ ഇരുന്നു. അപ്പോഴാ എന്താ സംഭവിച്ചത്? ഈശോ അവളെ തേടി ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. കണ്ടോ, സിമയോനെയും ദേവാലയം വിട്ടുപോകാതിരിക്കുകയാണ്,
സിമയോൻ എന്ന മഹാത്മാവ്, അതിനൊരു കഹാനിയുണ്ട്, ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്, ഈ പഴയ നിയമം ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വളരെ വിദഗ്ധരായ ട്രാൻസ്ലേറ്റേഴ്സാണ്. 70 പേര് 70 സ്ഥലത്തിരുന്ന് ചെയ്തതാണ്. അതുകൊണ്ട് അതിനെ സെപ്റ്റോജെറ്റ് എന്നാണ് പറയുന്നത്. സെപ്റ്റോജെറ്റ് എന്ന് പറഞ്ഞാൽ 70 എന്ന അർത്ഥം. അത് റോമൻ നമ്പേഴ്സിൽ ഇങ്ങനെ എഴുതും, 70. അതിലൊരാളായിരുന്നു സിമയോൻ. സിമയോൻ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇയാളിൽ കുറച്ച് അയാളുടെ ബുദ്ധി ഉപയോഗിച്ച് കന്യക ഗർഭം ധരിക്കണേ എങ്ങനെയാണ്, കന്യക എങ്ങനെയാണ് ഗർഭം ധരിക്കണേ? അപ്പോൾ അയാൾ എഴുതാൻ നോക്കി, യുവതി സ്ത്രീ ഗർഭം ധരിച്ചു എന്ന് എഴുതാൻ, സ്ത്രീ ഗർഭം ധരിച്ചു. എഴുതാൻ പോയപ്പോൾ പരിശുദ്ധാത്മാവ് കയറി പിടിച്ചിട്ട് പറഞ്ഞില്ല, അങ്ങനെയല്ല, കന്യക ഗർഭം ധരിച്ചു എന്ന് തന്നെ എഴുതണം, നീ അവരെ കാണാതെ മരിക്കില്ല. ആരെ? ഈ കന്യകയെയും ആ പുത്രനെയും കാണാതെ നീ മരിക്കില്ല എന്ന് പറഞ്ഞു. അതോടെ സിമയോൻ പെട്ടു. സിമയോൻ മരിക്കണില്ല. സിമയോന് 100-200 വയസ്സിൽ കൂടുതലായിട്ടും മരിക്കണില്ല. അതുകൊണ്ടാണ് സിമയോനെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് പറഞ്ഞു, ഇതാ നിന്നെ കാത്തിരിക്കുന്ന ആ കന്യകയും ശിശുവും ദേവാലയത്തിലേക്ക് വരുന്നു, ഇനി നിനക്ക് മരിക്കാം. അതുകൊണ്ടാണ് സിമയോൻ ഓടി വന്നത്, ഓ ഇനി എനിക്ക് മരിക്കാം, ഇനി എനിക്ക് സമാധാനത്തിൽ പോകാം. സിമയോൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു, ഈ ഉണ്ണിനെ കണ്ടു, ഇനി എനിക്ക് പോകാം. അപ്പോൾ ആ ഇവരെല്ലാം ഈ രക്ഷകൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ മരിക്കാതെ ഇരിക്കുകയാണ് അവിടെ. എന്നപോലെ തന്നെയാണ് ഈ 84 വയസ്സുള്ള അമ്മച്ചി, വിധവയായ അമ്മച്ചി. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് രക്ഷകൻ വരേണ്ട സമയമായി, അവനെ കാണണം. അതിനുവേണ്ടി അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രക്ഷകൻ അവരെ കാണാൻ അങ്ങോട്ടെത്തുന്നു. എന്തോ ഒരു മനോഹരമായ ഒരു അവസ്ഥയാണില്ലേ? എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഈ രക്ഷകൻ വന്നു, രക്ഷകൻ ജീവിച്ചു, നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു, നമ്മൾ ആ രക്ഷകനിൽ വിശ്വസിച്ചു, ആ രക്ഷകൻ നമ്മൾക്ക് തൻ്റെ ജീവരക്തവും മാംസവും ഭക്ഷിക്കാൻ തന്നു, നമ്മോടൊത്ത് ഇന്ന് ജീവിക്കുന്നു. ഈ അവസ്ഥ പഴയ നിയമത്തിൽ ആർക്കും കിട്ടാത്ത അവസ്ഥയാണ്. അതാണ് വിശുദ്ധ കുർബാന. അപ്പം ആ വിശുദ്ധ കുർബാന അർപ്പണത്തിലുള്ള അനുഭവം ഉണ്ടാകണം, അനുഭവമാകണം. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്, ഷാജി സമയത്തിനായി, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സ്വർഗം ഭൂമിയിലാണ്. സ്വർഗം ഭൂമി, വിശുദ്ധ കുർബാന എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഭാഷ സ്വർഗം ഭൂമിയിൽ. സ്വർഗം ഭൂമി, പ്രത്യേകിച്ച് മലങ്കര കുർബാനക്രമം സ്വർഗം ഭൂമി. അപ്പം അവിടെ ഈ സ്വർഗം ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജീവിതം മുഴുവനും ഈ അല്പസമയം കൊണ്ട് ഇവിടെ ആവിഷ്കരിക്കപ്പെടുകയാണ്. ഈശോയുടെ ജീവിതം മുഴുവനും എന്ന് പറഞ്ഞാൽ, നാഥ നാഥ നിൻ ജനനം